हाय फ्रेंड्स मीनूस किचन स्वागत याद अल फिश बिर्याणी रेसीपी आईटा अब नमुक फिश बिर्याणी तैयार नोकीट मीन बिर्याणी उन्ट यावे और को चूरान दश कटी मीन वो फिश बिर्याणी तैयार पटो ഇത് ആദ്യം മാർനേറ്റ് ചെയ്യണം ഇത് എന്നിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാനുള്ള മീനാണ് അത്യാവശ്യം മീഡിയം പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് ആദ്യമായിട്ട് 1/2 ടേബിൾ സ്പൂൺ അളവിൽ മുളകുപൊടി ചേർത്ത് കൊടുക്കാനാണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം അര ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം ആവശ്യമായ ഉപ്പ് ചേർക്കാം 1 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം ഈ വിനീഗറിന് പകരമായിട്ട് നിങ്ങൾക്ക് ലെമൺ ജ്യൂസ് വേണമെങ്കിലും ആഡ് ചെയ്യാം ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇത് മസാല റെഡിയാക്കിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മീൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം ഇനി ഈ മസാല മീനിലേക്ക് നന്നായിട്ട് യോജിപ്പിക്കുക ഇത് മസാല മീനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇത് മാക്സിമം ഒരു 1 അവർ എങ്കിലും ഫ്രിഡ്ജിൽ വെക്കുക അതിനുശേഷം നമുക്ക് ഇത് ഫ്രൈ ചെയ്ത് എടുക്കാം കൂടുതൽ സമയം ഈ മസാലയിൽ ഇരുന്നു കഴിഞ്ഞാൽ ഈ മീനിലേക്ക് ആ മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആയ ബിരിയാണി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഒട്ടും സമയമില്ലാന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് എങ്കിലും വെക്കുക ദേ ആ സമയം കൊണ്ട് നമുക്ക് ബിരിയാണിക്ക് വേണ്ട അരി വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്യണം ഇത് 3 കപ്പ് 240 ml ന്റെ കപ്പിന് 3 കപ്പ് ബസ്മതി റൈസ് ഉണ്ട് ഇത് നന്നായിട്ട് കഴുകിയിട്ട് 1 മണിക്കൂർ നേരം വെള്ളത്തിൽ സോക്ക് ചെയ്തു വെക്കണം ഇത് ഒരു 1/2 സവാള എണ്ണയിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്ത ബിസ്തയാണ് കൂട്ടത്തിൽ കുറച്ച് അണ്ടിപ്പരിപ്പും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതേ ഇപ്പോ ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് മീൻ ഫ്രൈ ചെയ്യാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആദ്യം ഓയിൽ ഒഴിച്ച് കൊടുക്കണം ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിൽ ആണ് ഒഴിക്കുന്നത് നിങ്ങൾക്ക് ഈ സൺഫ്ലവർ ഓയിലിന്റെ പകരം നെയ് ചേർത്തും നെയ്യിലായാലും ഫിഷ് വറുത്തെടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ ഓയിൽ ആണ് ചേർക്കുന്നത് ഇതേ ഓയിൽ ചൂടായിട്ടുണ്ട് ഞാൻ ഫ്ലെയിം മീഡിയത്തിലോട്ട് മാറ്റി ഇനി നമുക്ക് മീൻ്റെ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ബാച്ച് ബാച്ച് ആയിട്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം 2 മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് മീൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം മീൻ എല്ലാം ഞാൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മസാല തയ്യാറാക്കാം ദേ അതിനായിട്ട് ഞാൻ ഒരു കടായി സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മീൻ ഫ്രൈ ചെയ്ത ഓയിൽ ബാക്കി ഉണ്ടായിരുന്നു അത് ഒഴിച്ച് കൊടുക്കാം അതിന്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു 3-4 ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ പീസ് പട്ട ആഡ് ചെയ്യാം 3 ഏലക്ക ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം വലിയ ജീരകം ആഡ് ചെയ്യാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു കുടം വെളുത്തുള്ളിയും ഒരു മീഡിയം സൈസ് ഇഞ്ചിയും 3-4 പച്ചമുളക് എരിവുള്ള പച്ചമുളകാണ് 3-4 എണ്ണം എടുത്തിട്ടുണ്ട് അതെല്ലാം കൂടി ഒന്ന് മിക്സിയിൽ ചതച്ചെടുത്തതാണ് ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ലോയിൽ വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് സവാളയാണ് 2 സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇത് പെട്ടെന്ന് വഴറ്റി എടുക്കാനായിട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കുക ലോ ടു മീഡിയത്തിൽ വെച്ചിട്ട് വേണം ഇത് റോസ്റ്റ് ചെയ്ത് എടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല ഈ ഉള്ളി നല്ല സോഫ്റ്റായി ഇതിന്റെ കളറൊക്കെ ചേഞ്ച് ആവും അതുവരെ നന്നായിട്ട് വഴറ്റി എടുക്കുക കുക്കറിൽ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് 3 ഏലക്ക ആഡ് ചെയ്യാം ഒരു ചെറിയ പീസ് പട്ട ആഡ് ചെയ്യാം ഒരു നുള്ള ചെറിയ ജീരകം ആഡ് ചെയ്യാം ചെറിയ ജീരകമാണ് ചേർത്തത് ഇതിലേക്ക് 2 ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും കുറച്ച് മുന്നോട്ട് നിൽക്കണം എങ്കിൽ മാത്രമേ നമുക്ക് അരി കുക്കായി വരുമ്പം ആ ഉപ്പ് അതിലേക്ക് നന്നായിട്ട് പിടിക്കത്തുള്ളൂ ഇതേ ഉപ്പൊക്കെ കറക്റ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് കൂടി ചേർക്കാം ഇത് ഓപ്ഷണൽ ആണ് ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെ ഞാൻ ഇത് ഊറ്റിയെടുക്കുവാണ് അപ്പം ഒരു 80% അരി വെന്ത് കഴിയുമ്പോൾ ഞാനിത് സ്ട്രെയിനറിലോട്ട് മാറ്റും ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് അരി കുക്ക് ചെയ്യുന്നത് ദേ ഉള്ളി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു കൈപ്പിടി മല്ലിയില ചേർത്ത് കൊടുക്കാം
അതിനേക്കാട്ടി കുറച്ച് കുറവ് പുതിനയില ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ആഡ് ചെയ്യാം. ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർക്കാം. ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ആഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പൊടികളുടെ റോ ടേസ്റ്റ് ഒന്ന് പോകണം. ഇത് പൊടികളുടെ റോ ടേസ്റ്റ് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു വലിയ തക്കാളിയാണ് എടുത്തത്. അത് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരണം. ഫ്ലെയിം ലോയിലാണ് ഇരിക്കുന്നത്. ഇതേ കണ്ടോ, നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ ദം ചെയ്യുമ്പോൾ ഒന്നും കൂടെ കുക്കാവാനുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇതൊരു സ്ട്രെയിനറിലോട്ട് മാറ്റാം. ഇതേ തക്കാളി ഒന്ന് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. അധികം പുളി ഇല്ലാത്ത തൈര് വേണം ചേർക്കാൻ. ഞാനൊരു കാൽ കപ്പ് തൈര് ആഡ് ചെയ്യുവാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീനിൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. ഇനി ഈ മസാല നമുക്ക് മീനിലേക്ക് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യണം. ഞാനിവിടെ ഒരു അരക്കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ചൂടുവെള്ളമാണ് എടുത്തേക്കുന്നത്. ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യമായ ഉപ്പ് ആഡ് ചെയ്യാം. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മസാല നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഉപ്പും പുളിയൊക്കെ കറക്റ്റാണ്. നിങ്ങൾ നോക്കുക, പുളി കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടി തൈര് ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ഫിഷ് മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് 10 മിനിറ്റ് ഇതിങ്ങനെ വെക്കാം. അപ്പം ഈ വെള്ളം പോലെ ഇരിക്കുന്നതൊക്കെ ഒന്ന് കുറുകി ആ മീനിലോട്ട് ചേർന്നോളും. ഇത് ദമ്മിടാനുള്ള പാത്രം ശരിയായിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ ഞാൻ കുറച്ച് നെയ്യ് തടവിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാല ആദ്യം വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം ചേർക്കേണ്ടത് കുറച്ച് മല്ലിയും പുതിനയുമാണ്. ഒന്ന് വിതറി കൊടുക്കാം. അടുത്തതായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും പിസ്തയും മുന്തിരികയും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഗരം മസാല വിതറി കൊടുക്കാം. കുറച്ച് മഞ്ഞ നിറം ആഡ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് വീണ്ടും റൈസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഇത് മസാല ഫുള്ളായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ലെയറായിട്ട് ചോറിട്ട് കൊടുക്കാം. ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് മല്ലി പുതിന വിതറി കൊടുക്കാം. കുറച്ച് മഞ്ഞ നിറം ആഡ് ചെയ്യാം. അണ്ടിപ്പരിപ്പും പിസ്തയും ചേർത്ത് കൊടുക്കാം. ഗരം മസാല തൂകിക്കൊടുക്കാം. ഇത് ദം ഇടാനായിട്ട് ഞാനൊരു പഴയ പാൻ അടിയിൽ വെച്ചിട്ടുണ്ട്. ഇത് ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ചൂടായിരിക്കുന്ന തവയാണ്. ഇതിലേക്ക് നമ്മൾക്ക് ബിരിയാണി ചെമ്പ് വെച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കാം. നന്നായിട്ട് അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അതിനുശേഷം എപ്പോഴാണോ നിങ്ങൾക്ക് സെർവ് ചെയ്യേണ്ടത് അന്നേരം മാത്രം തുറക്കുക. ഇതേ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയി. നമുക്ക് തുറന്ന് നോക്കാം. നല്ല മണം വരുന്നുണ്ട്. ഇത് റൈസ് ഒന്നും കുഴഞ്ഞു പോവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് സെർവ് ചെയ്യാം. ഇതേ അങ്ങനെ നമ്മുടെ ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മീനൂസ് കിച്ചനാർട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണേ. താങ്ക് യു.